കാരിക്ക് ഒരിക്കലും ദൈവത്തെ കണ്ടുമുട്ടാൻ പറ്റുകയില്ല. ഒരു കൂട്ടരെ ജീവിതത്തിൽ ബലഹീനരാണെന്ന് അറിയുന്നവര് മറ്റവരെ അറിയാൻ പോകുന്നവര് ഇങ്ങോട്ട് വേദനിപ്പിക്കുന്നവരെ സ്നേഹിക്കുന്നതിന് വിലയുണ്ട്, ഇങ്ങോട്ട് സ്നേഹം തരാത്തവരെ സ്നേഹിക്കുന്നതിന് വിലയുണ്ട്. കാരണം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അതിന്റെ വില കുരിശിൽ വെച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. ഒരിക്കലും ഒരു അമ്മച്ചി എന്നെ കാണാൻ വേണ്ടി വന്നു. അമ്മച്ചി തനിച്ച് താമസിക്കുകയാണ്. ഒരിച്ചിരി സ്ഥലമുണ്ട്, ഒരു കൊച്ചു വീടും ഉണ്ട്. പ്രൈസ് ലോൺ. അമ്മച്ചിക്ക് വേറെ ബന്ധുക്കളോ പ്രിയപ്പെട്ടവരോ ഒന്നുമില്ല. ഈ അമ്മച്ചി വന്നത് അമ്മച്ചിയുടെ വീടും സ്ഥലവും വിൽക്കാൻ ശ്രമിച്ചിട്ട് വിറ്റു പോകുന്നില്ല. അവിടെ എത്രയും വേഗം അതൊന്ന് വിറ്റു പോകണം, അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ ചോദിച്ചു വല്ല കടവുണ്ടായിട്ടാണോ വിൽക്കുന്നത്? അമ്മച്ചി പറഞ്ഞു കടവുണ്ടായിട്ടൊന്നുമല്ല. പിന്നെ എന്തിനാ വിൽക്കുന്നത്? അമ്മച്ചി പറഞ്ഞു അയൽവക്കത്ത് ഒരു സഹോദരി ഒരു സ്ത്രീയുണ്ട്, അവൾ ഏത് നേരവും എന്നെ ചീത്ത പറയുന്നു, അതാണ് എനിക്ക് സഹിക്കാൻ പറ്റാത്തത്. തെറിയോട് തെറിയാണ് അവള്. അതുകൊണ്ട് ഞാൻ പല സ്ഥലത്തും പരാതി കൊടുത്തു, പോലീസിൽ പരാതി കൊടുത്തു, എം പിക്ക് പരാതി കൊടുത്തു, എം എൽ എക്ക് പരാതി കൊടുത്തു. അവരൊക്കെ വന്ന് ഈ സ്ത്രീയോട് സംസാരിച്ചു. അവർ പോയി കഴിയുമ്പോൾ തെറി കൂടുക. പ്രൈസ് റോൺ. അവസാനം വികാരിച്ചെടുക്കെ ചെന്ന് പരാതി പറഞ്ഞു. അച്ഛൻ വന്ന് സംസാരിച്ചു, കുറേ സമയം ഇരുന്ന് സംസാരിച്ചു, ഒക്കെ തീർത്തെന്ന് പറഞ്ഞ് അച്ഛൻ പോയി. പോയി കഴിഞ്ഞപ്പോൾ ഉടനെ തെറി വീണ്ടും വന്നു. ഹല്ലേലൂയ. അപ്പോൾ വികാരിച്ചൻ പറഞ്ഞു അത് എന്തോ രോഗമാണ്, അതുകൊണ്ട് നിങ്ങൾ അത് പരിഗണിക്കാതിരിക്കുക. ആ സ്ത്രീ പറഞ്ഞു രോഗമാണെന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താ? അത് മാറാൻ പോകുന്നില്ലെന്ന് എൻ്റെ അർത്ഥം. ഹല്ലേലൂയ. അവൾ ഏതായാലും തെറി പറയും, അവളുടെ സ്വഭാവം മാറാൻ പോകുന്നില്ല. പിന്നെ പരിഗണിക്കാതിരിക്കുക. എൻ്റെ ഞാൻ മൂക്ക് ഏത് നേരം ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ പരിഗണിക്കാതിരിക്കും, ഞാനങ്ങ് മാറിയേക്കാം. അതാണ് ഇപ്പോൾ എളുപ്പവഴി. ഹല്ലേലൂയ. അത് വിൽക്കാൻ വേണ്ടിയിട്ട് ആരും വരുന്നില്ല, ഇതാണ് പ്രശ്നം. ഹല്ലേലൂയ. ഞാൻ അമ്മച്ചിയോട് പറഞ്ഞു ആ സഹോദരിയെ വിളിച്ച് ഞാനൊന്ന് സംസാരിക്കട്ടെ. വേണ്ട വേണ്ട, ഓരോരുത്തരും സംസാരിച്ച് തെറി കൂട്ടുക, ഇനി അച്ഛനായിട്ട് ഒന്നുകൂടെ കൂട്ടാൻ പോവാണെന്ന് ചോദിച്ചു. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പൊ ഞാൻ ആ സഹോദരിയോടെ ഒരു പെൻസിലൊരു ബുക്കും എടുത്തിട്ട് പറഞ്ഞു, എൻ്റെ അടുത്ത് വന്നത് തിങ്കളാഴ്ച ദിവസമാണ്, ഈ ബുക്കും പെൻസിലുമായിട്ട് വീട്ടിലേക്ക് പോവുക, ബുധനാഴ്ച ഉച്ചയ്ക്ക് ബുക്കും പെൻസിലും തിരിച്ചു തരിക. അതിനിടയിൽ അവരെത്ര തെറി പറയുന്നു അത്രയും തെറി ആ ബുക്ക് രേഖപ്പെടുത്തണം. ബുധനാഴ്ച എൻ്റെ അടുക്കൽ വന്നു കഴിയുമ്പോൾ ഞാൻ ആ തെറി എണ്ണി നോക്കും. പ്രൈസ് റോൺ. ഒരു തെറിക്ക് ഞാൻ 100 രൂപ വെച്ച് അമ്മച്ചിക്ക് തരുമെന്ന് പറഞ്ഞു. അമ്മച്ചി എന്നോട് പറയാ ഇത്രയും ദൂരെ നിന്ന് കഷ്ടപ്പെട്ട് ഞാൻ അച്ഛനെ കാണാൻ വേണ്ടി വന്നിട്ട് അച്ഛനെന്നെ കളിയാക്കുകയാണെന്ന് ചോദിച്ചു. ഹല്ലേലൂയ. പക്ഷെ ഞാൻ പറഞ്ഞ നിലപാടിൽ തന്നെ ഞാൻ ഉറച്ചു നിന്നു. അവസാനം അമ്മച്ചി പറഞ്ഞു എന്നാ ബുക്കും പെൻസിലിങ്ങിയതാ, അത് വാങ്ങിച്ചോണ്ട് അമ്മച്ചി അങ്ങ് പോയി. അമ്മച്ചി പോക്കൊക്കെ ഇച്ചിരി സ്പീഡിലാണ്. ഹല്ലേലൂയ. നേരെ അമ്മച്ചി ആ ചീത്ത പറയുന്ന സ്ത്രീയുടെ വീടിൻ്റെ മുറ്റത്ത് പോയി നിന്നു. ഒരു തെറിയും വരുന്നില്ല. കുറച്ചു നേരം നിന്ന് കഴിച്ച ശേഷം അമ്മച്ചി രണ്ടുമൂന്ന് ചുമ ചുമച്ചു ഞാൻ വന്നിട്ടുണ്ടെന്ന് അറിയിക്കാൻ. ഹല്ലേലൂയ. എന്നിട്ടും തെറി വന്നില്ല. കാരണം അന്ന് അവരുടെ വീട്ടിൽ ഒരു ഗസ്റ്റ് ഉണ്ടായിരുന്നത് കൊണ്ട് തെറി വേണ്ടെന്ന് വെച്ചിരിക്കുകയായിരുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. പക്ഷെ അടുത്ത ദിവസം അവർ ശരിക്കും പൂശി. ഹല്ലേലൂയ. ബുധനാഴ്ച ഉച്ചയ്ക്ക് പറഞ്ഞ പ്രകാരം അമ്മച്ചി ഈ ബുക്കും പെൻസിലുമായിട്ട് തിരിച്ചു വന്നു. വന്ന ഉടനെ തന്നെ ഞാൻ ചോദിച്ചു എത്ര തെറി കിട്ടി. അമ്മച്ചി പറഞ്ഞു 251 കിട്ടിയുള്ളൂ അച്ഛാ എന്ന്. ഹല്ലേലൂയ. നിങ്ങളിത് ശ്രദ്ധിച്ചേ. തിങ്കളാഴ്ച ഈ അമ്മച്ചി എന്നോട് എന്താ പറഞ്ഞതെന്നറിയാവോ? എത്രയും വേഗം വീട് വിറ്റു പോണം അച്ഛാ, എനിക്ക് തെറി സഹിക്കാൻ പറ്റുന്നില്ല. ബുധനാഴ്ച അമ്മച്ചി എന്താ പറഞ്ഞത്? 251 കിട്ടിയുള്ളൂ. നിങ്ങൾ കണ്ടോ ആ മാറ്റം വേണ്ട കണ്ടോ? ഇതെങ്ങനെ ഈ മാറ്റം ഉണ്ടായത്? ഒറ്റ കാരണയുള്ള മാറ്റം ഉണ്ടാകാൻ കാരണം ഞാൻ ഓരോ തെറിയുമായി ബന്ധപ്പെട്ട്
100 രൂപയുടെ വാഗ്ദാനം കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. ആ വാഗ്ദാനം കിട്ടിയതോടുകൂടി എന്ത് സംഭവിച്ചതറിയാവോ? അമ്മച്ചി പിന്നെ ആ തെറി ഒരെണ്ണം കേട്ട് കഴിയുമ്പോൾ അമ്മച്ചി ഉടനെ കണക്കാക്കുന്നത് തെറിയായിട്ടില്ല, ഹൈ 100 രൂപ അരേലിയ, അടുത്ത് വരട്ടെ 200 അരേലിയ, ഇനി പോരട്ടെ പോരട്ടെ. അമ്മച്ചിക്ക് 100, 200, 300 എണ്ണിക്കൊണ്ടിരിക്കുകയാണ്. അരേലിയ അരേലിയ അരേലിയ. അതാണ് മാറ്റത്തിന് കാരണം. ഇനി നിങ്ങൾ അറിഞ്ഞിരിക്കുക, നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമ്മുടെ സ്വഭാവം ദൈവത്തിന് അറിയാൻ പാടില്ലേ? നമ്മൾ ഏത് ടൈപ്പാന്നുള്ളവർ എല്ലാവർക്കും അറിയാം, ദൈവത്തിന് അറിയാം. അലേലിയ. തീർച്ചയായിട്ടും വഴക്കും ബഹളവും ഉണ്ടാകും എന്നുള്ള കാര്യം തീർച്ചയാണ്. അങ്ങനെ വഴക്കുണ്ടാകാൻ വേണ്ടി കുറെ ആളുകളെ ദൈവം ഇങ്ങനെ ഭൂമിയിൽ എല്ലാവരും സൃഷ്ടിച്ചു വെച്ചിട്ട് ദൈവം ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്, വഴക്കുണ്ടാകാൻ നോക്കി. അങ്ങനെ ഒരു പിന്നെ ഒരു ക്രൂരത ആസ്വദിക്കുന്ന ഒരു ദൈവം ഇല്ലെന്നുള്ളത് നമുക്കറിയാം. അലേലിയ അലേലിയ. പക്ഷെ നമ്മളൊരു കാര്യം എടുത്തു നോക്കണം, ബൈബിളിൽ നമ്മൾ എടുത്തു നോക്കിയാൽ ഒരു കാര്യം കാണാൻ കഴിയും. നിനക്ക് മറ്റുള്ളവരിൽ നിന്നുണ്ടാകുന്ന ഓരോ പ്രയാസങ്ങളുമായി ബന്ധപ്പെട്ട് നിന്നെ അനുഗ്രഹിക്കുന്ന ചില വാഗ്ദാനങ്ങൾ ബൈബിളിൽ പറഞ്ഞു വെച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മറ്റുള്ളവർ നിനക്ക് എന്തെല്ലാം വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായാലും ആ ബുദ്ധിമുട്ടുമായി ബന്ധപ്പെട്ട് ദൈവം ഒരു വാഗ്ദാനം നിനക്ക് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഈ വാഗ്ദാനം നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് എല്ലാവരുമായി രമ്യപ്പെട്ടു പോകാൻ കഴിയുന്ന ഒരു മേഖല അതാണ്. ഹല്ലേലൂയ. ഈ വാഗ്ദാനം നമുക്ക് അറിയാൻ പാടില്ലാത്തത് കൊണ്ട് മറ്റുള്ളവർ നമ്മളോട് ചെയ്യുന്ന ദ്രോഹം ദ്രോഹമായും വിഷമത വിഷമതയുമായി നമ്മുടെ ജീവിതത്തിൽ കെട്ടിക്കിടക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. അതുകൊണ്ട് ആരെല്ലാം നിന്നെ ഏതെങ്കിലും വിധത്തിൽ വേദനിപ്പിക്കുകയോ മുറിവേൽപ്പിക്കുകയോ വിഷമപ്പെടുത്തുകയോ നിനക്ക് നഷ്ടം വരുത്തുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നീ ഈ ബൈബിൾ എടുത്ത് നോക്കൂ. അതുമായി ബന്ധപ്പെട്ട് നിന്നെ അനുഗ്രഹിക്കുന്ന ഏതോ ഒരു വാഗ്ദാനം ബൈബിളിൽ കിടക്കുന്നു. അത് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് നമുക്ക് ഇതെല്ലാം മുറിവായിട്ട് തന്നെ നമ്മുടെ ഉള്ളിൽ അവശേഷിച്ചിരിക്കുന്നത്. റോമർ 8:28 പ്രസിദ്ധമായ വാക്യം നമുക്കറിയാം, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടെ നിന്ന് എല്ലാം നന്മയ്ക്കായിട്ട് മാറ്റുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇത് മുഴുവനും അവിടെ നിന്ന് അനുഗ്രഹമാക്കി മാറ്റുന്നു. ഇതാണ് കാര്യം. ഹല്ലേലൂയ ഹല്ലേലൂയ. പറയും ധാരാളം വാക്യങ്ങൾ ബൈബിളിലുണ്ട്. ഹല്ലേലൂയ ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, മറ്റുള്ളവരിൽ നമുക്കുണ്ടാകുന്ന പ്രയാസം ആ പ്രയാസവുമായി ബന്ധപ്പെട്ട് ദൈവം വാഗ്ദാനം പറഞ്ഞു വെച്ചിരിക്കുകയാണ്. എന്താണ് ദൈവം പറഞ്ഞു വെച്ചിരിക്കുന്ന വാഗ്ദാനം? അതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ഇനി ഞാൻ വേറൊരു വസ്തുത നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരികയാണ്. ലോകത്തിലെ എല്ലാ മഹാന്മാക്കളും ഉപദേശിച്ചിട്ടുണ്ട് ക്ഷമിക്കണം. എല്ലാ മഹാന്മാക്കളും ഉപദേശിക്കുന്നുണ്ട്, എല്ലാ നല്ല മനുഷ്യരും ഉപദേശിക്കുന്നു ക്ഷമിക്കണം. പക്ഷെ അതെല്ലാം ഒരു പ്രസ്താവനയാണ്, ക്ഷമിക്കണം പ്രസ്താവനയാണ്. എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കൂ, ഈ ബൈബിളില് യേശുവും ഉപദേശിച്ചിരിക്കുന്നു എന്ത് ക്ഷമിക്കണമെന്ന്. അപ്പൊ ഈ മഹാന്മാക്കൾ ക്ഷമിക്കണമെന്ന് പറയുന്നതും യേശു ക്ഷമിക്കണമെന്നും പറയുന്നതും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും, ബൈബിളിൽ എവിടെയെല്ലാം ക്ഷമിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടോ, ഒന്നില്ലെങ്കിൽ ആ വചനത്തിലോ അല്ലെങ്കിൽ അടുത്ത വചനത്തിലോ നിങ്ങൾക്കൊരു വാഗ്ദാനം കാണാൻ കഴിയും. ബൈബിളിൽ എപ്പോഴും ക്ഷമിക്കുക എന്നത് വാഗ്ദാനത്തോടു കൂടിയ ഒരു കൽപ്പനയാണ്, ചുമ്മാ ഒരു സ്റ്റേറ്റ്മെന്റ് അല്ല, വാഗ്ദാനത്തോടു കൂടിയ കൽപ്പനയാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ. നിങ്ങൾ ഏത് വചനം എടുത്തു നോക്കിക്കോ, ഈ ബൈബിളിൽ എവിടെയെങ്കിലും ക്ഷമ എന്നൊരു വാക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്നിലെ ആ വാചകത്തിൽ തന്നെ അല്ലെ അടുത്ത വാചകത്തിൽ അതിനോട് ബന്ധപ്പെട്ട വാഗ്ദാനവും കിടപ്പുണ്ട്. അതാണ് പ്രത്യേകത. ഹല്ലേലൂയ ഹല്ലേലൂയ. ബൈബിൾ ദൈവത്തെ കുറിച്ച് പറയുന്ന ഒരു കാര്യം എന്താണെന്നറിയാവോ? നമ്മുടെ ദൈവം വാഗ്ദാനങ്ങളിൽ
വിശ്വസ്തനാണ്. ഹല്ലേലൂയ്യ, ഹല്ലേലൂയ്യ. പഴയ നിയമത്തിൽ ദൈവം കൊടുത്ത വാഗ്ദാനങ്ങൾ ദൈവം എപ്രകാരമാണ് നിർവഹിച്ചത് എന്നതാണ് ബൈബിളിലെ ഓരോ താളിലൂടെയും വ്യക്തമാക്കുന്നത്. ഹല്ലേലൂയ്യ, ഹല്ലേലൂയ്യ. നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാൻ ചില വചനങ്ങൾ ഇവിടെ പറയാൻ പോവുകയാണ്. മത്തായി 6:14-15, ഇതാ നീ ക്ഷമിച്ചാൽ നിന്നോടും ഞാൻ ക്ഷമിക്കും. ഏതാ വാഗ്ദാനം എന്ന് പറഞ്ഞ് ഇതിൻ്റെ അകത്ത്? നിന്നോടും ഞാൻ ക്ഷമിക്കും, അതാണ് വാഗ്ദാനം. ഹല്ലേലൂയ്യ. 11:25, ഇതാ നീ രമ്യപ്പെട്ടാൽ നിന്റെ പ്രാർത്ഥന ഞാൻ കേൾക്കും. ഏതാണ് വാഗ്ദാനം? പ്രാർത്ഥന കേൾക്കും. 5:23-24, ഇതാ നീ ബലിയർപ്പിക്കാനായി വരുമ്പോൾ നിന്റെ സഹോദരൻ നിന്നോട് തന്നെ വിരോധമുണ്ട് തോന്നുന്നു, പക്ഷം ബലിവസ്തുവോടെ വെച്ചിട്ട് നീ വന്ന് ബലിയർപ്പിക്കുക. ഇതാ അപ്പോൾ അവിടെ നിന്ന് ബലി സ്വീകരിക്കും. ഹല്ലേലൂയ്യ, ഹല്ലേലൂയ്യ, ഹല്ലേലൂയ്യ. ബലി സ്വീകരിക്കും എന്നതാണ് വാഗ്ദാനം. ഹല്ലേലൂയ്യ, ഹല്ലേലൂയ്യ. 5:45-47 തിരുവാരങ്ങളിൽ പറയുകയാണ്, നീ നിന്റെ ശത്രുവിനോട് ക്ഷമിക്കുകയും അവനെ സ്നേഹിക്കുകയും അവന് വേണ്ടി നീ പ്രാർത്ഥിക്കുകയും ചെയ്താൽ നീ ഒരു ദൈവ പൈതലായി മാറും. ഹല്ലേലൂയ്യ. എന്താ ദൈവത്തിന്റെ പൈതലായി മാറുക എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? ഗലാത്യ 4:6 പറയാണ്, നിങ്ങൾ മക്കളെങ്കിൽ അവകാശികളാണ്. ഹല്ലേലൂയ്യ. ദൈവത്തിന്റെ പൈതലായി മാറുക എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ എല്ലാ സമ്പത്തിന്റെയും അവകാശിയായി മാറുക. ഹല്ലേലൂയ്യ, ഹല്ലേലൂയ്യ, ഹല്ലേലൂയ്യ. യോഹന്നാൻ 13:34-35 നമ്മൾ വായിക്കുകയാണ്, ഇതാ നിങ്ങൾ സ്നേഹിക്കുന്നുവെങ്കിൽ എന്റെ ശിഷ്യന്മാരായി മാറും. കണ്ടോ? ഹല്ലേലൂയ്യ, 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 ഹല്ലേലൂയ്യ. മറ്റുള്ളവരിൽ നിന്ന് നമുക്കുണ്ടായ ഒരു മുറിവ്, ഒരു നഷ്ടം, ഒരു കഷ്ടം, ഒരു അപമാനം, നമുക്ക് വേണമെങ്കിൽ അത് ചോദണം നടക്കാം. അതല്ല, നമുക്ക് അതിൽ നിന്ന് ദൈവം വാഗ്ദാനം പറഞ്ഞു വെച്ചിരിക്കുന്നത് കൊണ്ട് ആ വാഗ്ദാനം നമുക്ക് പ്രാപിക്കാൻ കഴിയും. എങ്ങനെയാണ് വാഗ്ദാനം പ്രാപിക്കുന്നത്? നമുക്ക് മറ്റുള്ളവരിൽ നിന്നുണ്ടായ അപമാനം, ഒരു കളിയാക്കൽ, അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നമുക്കുണ്ടായ ഒരു നഷ്ടം, ഇത് നമ്മൾ അങ്ങ് ക്ഷമിച്ചു കഴിഞ്ഞാൽ അത് വിത്തായിട്ട് മാറും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ്യ. വാഗ്ദാനം വിളയുന്ന വിത്തായി മാറും, അതാണ് കാര്യം. പ്രൈസ് ദി ലോർഡ്. നീ അത് വിത്താകാനുള്ള യോഗ്യത അതിനുണ്ട്. നീ അതുകൊണ്ട് ക്ഷമിച്ചു കഴിഞ്ഞാല് നീ ആ വിത്ത് 100 മേനി ഫലം പുറപ്പെടുവിക്കുന്ന മണ്ണിൽ നീ കുഴിച്ചിടുകയാണ് ചെയ്യുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ്യ. അപ്പോൾ മറ്റുള്ളവർ നമുക്കുണ്ടായ കഷ്ടവും നഷ്ടവും കൊണ്ട് നമുക്ക് വലിയ വലിയ അനുഗ്രഹങ്ങൾ പ്രാപിക്കാൻ കഴിയും. നീ അത് ചുമന്നോട് ഇടന്ന് കഴിഞ്ഞാലോ നീ രോഗിയായിത്തീരും. എന്നാൽ നിനക്കത് ലാഭമാക്കി മാറ്റാൻ കഴിയും. ഹല്ലേലൂയ്യ. ഒരാൾ മഴ ഇങ്ങനെ രാവിലെ മുതൽ വൈകുന്നേരം വരെ മഴ പെയ്തുകൊണ്ടിരിക്കുക, ഒരു തന്നെ വീടിൻ്റെ വരാതെ കൂടെ നടന്ന് ഈ മഴയെ തെറി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, പുറത്തോട്ട് ഇറങ്ങാൻ പറ്റുന്നില്ല, എന്തൊരു മഴ. അപ്പം അങ്ങനെ തെറി പറഞ്ഞുകൊണ്ടിരുന്നതുകൊണ്ട് വല്ല പ്രയോജനവുമില്ല. പക്ഷെ നമ്മുടെ നാട്ടിലെ കൃഷിക്കാരനായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മഴയത്ത് കൃഷി ചെയ്യാൻ പറ്റിയ ചില സാധനങ്ങളുണ്ട്. ഹല്ലേലൂയ്യ, ഹല്ലേലൂയ്യ. ചില പച്ചക്കറി സാധനങ്ങളുണ്ട്. ഹല്ലേലൂയ്യ. അവരെ തോരുന്ന് നോക്കി വെച്ചുകൊണ്ട് അതൊക്കെ പറമ്പിൽ കൃഷി ചെയ്യും. മഴക്കാലം തീരുമ്പോൾ ഒരു വിളവെടുത്തിരിക്കും. കണ്ടോ? മഴയെ അവർ പ്രയോജനപ്പെടുത്തുന്നു. മഴ വേണേൽ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുക. മഴയെ എന്തൊരു മുടിഞ്ഞ മഴ. മഴയെക്കുറിച്ച് കവിത എഴുതാം, എന്താ നോവൽ എഴുതാം. പ്രൈസ് ദി ലോർഡ്. ചീത്ത പറഞ്ഞെഴുതാം. ഹല്ലേലൂയ്യ, ഹല്ലേലൂയ്യ. വല്ല ഗുണമുണ്ടോ? പക്ഷെ ഇവർ മഴയെ പ്രയോജനപ്പെടുത്തുന്ന ആളുകളുണ്ട്. അത് നമ്മുടെ കൃഷിക്കാരൊക്കെ ചെയ്യുന്നത്. ഇതുപോലെ നമുക്ക് മറ്റുള്ളവരിൽ നിന്നുണ്ടായ പ്രയാസങ്ങളെ മുഴുവനും നിന്റെ ജീവിതത്തിൽ നിനക്ക് അനുഗ്രഹമാക്കി മാറ്റാൻ കഴിയും. ഒറ്റ കാര്യമേ ഉള്ളൂ, നീ അതങ്ങ് ക്ഷമിച്ചേറ്റ് ദൈവത്തെ സ്തുതിച്ചു കഴിയുമ്പോഴേക്കും വാഗ്ദാനം ഇതാ നിന്റെ മേൽ പെയ്യാൻ തുടങ്ങും. ഹല്ലേലൂയ്യ, ഹല്ലേലൂയ്യ, ഹല്ലേലൂയ്യ. ഇതൊരു ആത്മീയമായ സത്യമാണിത്. ഹല്ലേലൂയ്യ, 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 ഹല്ലേലൂയ്യ. വാഗ്ദാനം വരുന്നത് ദൈവത്തിൽ നിന്നാണ്. അതുകൊണ്ട് സൈഡിൽ നിന്നല്ല അനുഗ്രഹം വരുന്നത്, മുകളിൽ നിന്നാണ് വരുന്നത്. ഹല്ലേലൂയ്യ. നീ അത് ക്ഷമിച്ചു കഴിയുമ്പോൾ ഇതാ സ്വർഗം വരെ മുട്ടി നിൽക്കുന്ന ഒരു ഗോവണി നിന്റെ മുന്നിൽ വരികയാണ്. ഹല്ലേലൂയ്യ, ഹല്ലേലൂയ്യ. പണ്ട് യാക്കോബ് കണ്ട ഗോവണി പോലെ മാലാഖമാർ കയറുന്നതും ഇറങ്ങുന്നതും കാണുന്ന ഒരു ഗോവണി.
അനുഗ്രഹങ്ങൾ കൊണ്ടുവരികയും വീണ്ടും വീണ്ടും നിനക്ക് അനുഗ്രഹം പൊഴിക്കുകയും ചെയ്യുന്ന ഒരു അനുഭവത്തിന്റെ ഭാഗമായി നീ മാറുകയാണ്. അത് കൈയടിച്ച് കർത്താവിനെ മാറ്റപ്പെടുത്തുക. അതുകൊണ്ട് ഇന്ന് വരെയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള എല്ലാ മുറിവേറ്റ അനുഭവങ്ങളെയും അതിൽ നിന്ന് നമുക്ക് ബ്ലെസ്സിങ് കൊയ്യുവാൻ കഴിയണം, അനുഗ്രഹം കൊയ്യുവാൻ നമുക്ക് കഴിയണം. അല്ലേലൂയ. എങ്ങനെയാണ് അനുഗ്രഹം കൊയ്യുന്നത്? അതങ്ങോട്ട് ക്ഷമിച്ച് ഇതാ നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ അത് മുഴുവനും അനുഗ്രഹം വിളയുന്ന വിത്തായി മാറുകയാണ്. അപ്പൊ മറ്റുള്ളവർ നമുക്കുണ്ടായ വിഷമതകൾ അനുഗ്രഹം വിളയിപ്പിക്കുന്ന ഒരു വിത്താണ്. വിത്ത് എന്നൊക്കെ പറയുമ്പോൾ അതിന്റെ ആശയതരം വളരെ വലുതാണ്. ഇപ്പൊ നമ്മൾ ഒരു ആപ്പിൾ എടുക്കുക, ഒരാപ്പിളിൽ എത്ര വിത്തുണ്ടെന്ന് എത്ര കുരുവുണ്ടെന്ന് നമുക്ക് എണ്ണി നോക്കി കണ്ടുപിടിക്കാൻ പറ്റും. എന്നാൽ നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ചേ, ഒരു കുരുവെടുത്ത് ഇവിടെ മാറ്റി വെച്ചിട്ട് ഈ കുരുവിൽ എത്ര ആപ്പിൾ ഉണ്ടാകുമെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? അലേലിയ. കണ്ടോ, എണ്ണിയാൽ ഒടുങ്ങാത്ത അനുഗ്രഹം വിളയിക്കുന്ന ഒരു വിത്താണ് നിന്റെ കൈ കിട്ടിയിരിക്കുന്നത്. അലേലിയ, 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 അലേലിയ. ഇത് നമ്മൾ തീരുമാനിക്കണം. ഇത് വിത്താക്കി അനുഗ്രഹം കൊയ്യണമോ അതോ ഇതും ചോദിച്ചുകൊണ്ട് ജീവിതകാലം മുഴുവൻ ദുഃഖിച്ച് കഴിയണമോ എന്ന് നമ്മൾ തീരുമാനിക്കുക. അലേലിയ. നീ അത് ചോദിച്ചുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ നീ രോഗിയായി തീരും, നീ രോഗിയായി തീരും. അതാണ് സംഭവിക്കുക. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പലരുടെയും ജീവിതത്തിൽ അതാണ് നടന്നിരിക്കുന്നത്. ഈ പ്രയാസങ്ങളും വിഷമതകളും എല്ലാം ചില ആളുകൾ പറയാ, ഞാനിങ്ങനെ കടിച്ചു വിഴുങ്ങി സഹിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്ത് സഹിക്കുന്നത്? അലേലിയ. നീ സഹിക്കുകയല്ല വേണ്ടത്, നീ ഇത് ആദായം എടുക്കാൻ പഠിക്കുക. അലേലിയ, അലേലിയ. നീ വളരുക. അലേലിയ, അലേലിയ, അലേലിയ. നീ ഇത് ഫലം കൊയ്യുക. അലേലിയ. ഇത് വിത്തായി മാറും. പ്രൈസ് ദി ലോർഡ്. ഈ ഓരോ പ്രയാസങ്ങളുമായി ബന്ധപ്പെട്ട ദൈവത്തിന്റെ വചനം ഇതാ ഈ ബൈബിളില് രാത്രിയും പകലും തിളക്കുന്ന വെളിച്ചമായി കിടക്കുകയാണ്. ഹലേലിയ, 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 ഹലേലിയ. പ്രിയപ്പെട്ടവരെ, വിശ്വാസിയും അവിശ്വാസിയും തമ്മിലുള്ള വ്യത്യാസം നമ്മളൊന്ന് അറിയണം. അവിശ്വാസി അനുഗ്രഹങ്ങളെല്ലാം കൈ കിട്ടിയാലും പുള്ളിക്കാരൻ അപ്പോഴൊന്നും അനുഗ്രഹമൊന്നും പറയാറ. കുറെ നാൾ കഴിഞ്ഞ ശേഷം മാത്രമേ പുള്ളി പറയുള്ളൂ അതൊരു അനുഗ്രഹമായിരുന്നു എന്ന്. ഹലേലിയ. എന്നാൽ വിശ്വാസി അങ്ങനെയല്ല. വിശ്വാസി ഇതാ ദൈവത്തിന്റെ വാഗ്ദാനത്തിലേക്ക് നോക്കിക്കൊണ്ട് തന്നെ അത് അവകാശപ്പെട്ടുകൊണ്ട് തന്നെ കയ്യിലേക്ക് കിട്ടുന്നതിന് മുമ്പ് തന്നെ അതിനെ അനുഗ്രഹമെന്ന് വിളിച്ചുകൊണ്ട് ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങും. ഹലേലിയ. നിങ്ങൾ വിശ്വാസിയാണോ അവിശ്വാസിയാണോ? ചോദ്യം അതാണ്. ഹലേലിയ. വിശ്വാസിയാണെങ്കിൽ ഇപ്പോൾ ഇന്ന് വരെ നമ്മുടെ ജീവിതത്തിലുണ്ടായിട്ടുള്ള എല്ലാ മുറിവുകളെയും നിങ്ങളുടെ കൈക്കുമ്പളിൽ വെച്ചിട്ട് നിങ്ങൾ അനുഗ്രഹം എന്ന് പറയൂ. അലേലിയ. എന്നിട്ട് ക്ഷമിച്ച് ദൈവത്തെ സ്തുതിക്കൂ. അലേലിയ, അലേലിയ. സഹോദരങ്ങളെ, നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യം എന്താന്ന് ചോദിച്ചാൽ, നമുക്ക് ആരെങ്കിലും എന്തെങ്കിലും ഒരു വിഷമത വരുത്തിയാൽ, നമുക്ക് ആരെങ്കിലും ഒരു നഷ്ടം വരുത്തിയാൽ, ഇവിടെയാണ് നമ്മൾ ദൈവവിശ്വാസിയാണോ ഇല്ലയോ എന്നറിയുന്ന ഒരു ചോദ്യം. നമുക്കൊരു നഷ്ടം വരുത്തിയാൽ നമ്മൾ എന്ത് ചെയ്യുന്നറിയാവോ? ആരാണ് നഷ്ടം വരുത്തിയത് അവനെ കൊണ്ട് അത് പരിഹരിപ്പിക്കാൻ ശ്രമിക്കുക എന്നത് നമ്മുടെ ഒരു സ്വഭാവമാണ്. അലേലിയ, അലേലിയ. അപ്പൊ നമ്മുടെ തലയിൽ ആരാണോ നമുക്ക് നഷ്ടം വരുത്തിയത് അവനെ കൊണ്ട് ഈ പ്രശ്നം പരിഹരിപ്പിക്കുക എന്ന ചിന്തയാണ് കിടക്കുന്നത്. ആ ഒരു ചിന്തയേ നമ്മുടെ തലയിലുള്ളൂ. അതുകൊണ്ട് നമുക്ക് ആരെങ്കിലും എന്തെങ്കിലും ഒരു നഷ്ടം വരുത്തിയാൽ അന്നേരം മുതൽ ഈ നഷ്ടം പരിഹരിക്കുന്ന കാര്യത്തിൽ അവനെ കേന്ദ്രമാക്കി നമ്മൾ ചിന്തിക്കാൻ തുടങ്ങും. ഇവരെ എങ്ങനെ ഒതുക്കി കാര്യം ഇവരെ കൊണ്ട് മര്യാദ പഠിപ്പിക്കാൻ പറ്റും, ഇവരെ കൊണ്ട് എങ്ങനെ പരിഹാരം ചെയ്യിപ്പിക്കാൻ പറ്റും, ഇവനെ എനിക്ക് വരുത്തിയ ഈ നഷ്ടത്തിന് ഇവരെ എങ്ങനെ അതിനെ കൊണ്ട് ഒരു പരിഹാരം ഉണ്ടാക്കാനായിട്ട് സാധിക്കും, ഇതാണ് നമ്മുടെ ചിന്ത. നമ്മുടെ ആ ചിന്ത പയ്യെ ഡെവലപ്പ് ചെയ്ത് കഴിയുമ്പോൾ വളരും തോറും
ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുന്നു, അവൻ നമ്മളെ വേദനിപ്പിച്ച് മിടുക്കലായിട്ട് നടക്കുന്നു, നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ പിന്നെ നമ്മൾ വീണ്ടും ചിന്തിക്കാൻ തുടങ്ങും, ഓ ഇനിയിപ്പോ ഇവരെ ഒതുക്കാനായിട്ട് വേറെ ആരുമില്ല. ചിലര് ദൈവത്തെ പോലും കൂട്ടുപിടിക്കും, ഹല്ലേലൂയ്യ, ദൈവമേ അവൻ എന്നോട് അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു, അതുകൊണ്ട് നിനക്ക് മാത്രമേ ഇനി അവനെ ഒന്ന് ഒതുക്കാൻ പറ്റുകയുള്ളൂ. അങ്ങനെ നീ ഇങ്ങനെ പല പ്രാവശ്യം ദൈവമേ നീ കാണുന്നുണ്ടല്ലോ എന്നെ ഇതുപോലെ വേദനിപ്പിച്ച്, എനിക്ക് നഷ്ടം വരുത്തി, അവൻ മിടുക്കരായിട്ട് ഇങ്ങനെ നടക്കുന്നു, എന്നെ സാമ്പത്തികമായി തകർത്ത് എന്നെ വഞ്ചിച്ച് ആ വ്യക്തി മിടുക്കരായിട്ട് നടക്കുന്നു, എന്താ ദൈവമേ നീ ഒന്നും ഇടപെടാത്തത് എന്താണ്? ഇങ്ങനെ ചോദിച്ച് ചോദിച്ച് ഒരു ദിവസം പെട്ടെന്ന് നീ അറിയാണ് അവനെന്തോ ഒരു വാഹന അപകടം ഉണ്ടായെന്ന്. ഹല്ലേലൂയ്യ. ഉടനെ നീ പറഞ്ഞു, കണ്ടോ ദൈവം ഉണ്ടെന്നുള്ളോ ഒന്നാമത്തെ തെളിവ് കണ്ടോ, ദൈവം കൊടുത്തത് കണ്ടോ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നിന്റെ മനസ്സ് തൃപ്തിയാകുന്നില്ല, അവൻ എന്തുമാത്രം പറ്റിയെന്നും കൂടെ അറിയാതെ എങ്ങനെ സമാധാനം കിട്ടും? ഹല്ലേലൂയ്യ ഹല്ലേലൂയ്യ. നീ കാറെടുത്ത് അവരെ ഏത് ഹോസ്പിറ്റലിലാണ് അഡ്മിറ്റ് ചെയ്തതെന്ന് അന്വേഷിക്കാൻ വേണ്ടി പോയി, അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അറിഞ്ഞു അതെന്തോ സൈക്കിൾ മുട്ടിച്ചിരി തൊലി പോയേ ഉള്ളെന്ന്. ഹല്ലേലൂയ്യ. നിനക്ക് വന്ന ദേഷ്യം ഹല്ലേലൂയ്യ ഹല്ലേലൂയ്യ. എന്നാലും നീ പറഞ്ഞു ആ ദൈവം പണി തുടങ്ങിയിട്ടുണ്ട്. ഹല്ലേലൂയ്യ ഹല്ലേലൂയ്യ. ദൈവം പണി തുടങ്ങിയിട്ടുണ്ട്, ഇപ്പൊ സൈക്കിൾ മുട്ടി കാണിച്ചു കൊടുത്തെന്ന് മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ്യ. ഇനി ഇതിനേക്കാൾ വലുത് വരും. ഹല്ലേലൂയ്യ. ഇങ്ങനെയുള്ള കുറെ പരിതാപകരമായ ചിന്തകളും വെച്ച് ജീവിക്കുന്ന ആളുകളുണ്ട്. നിങ്ങളൊരു കാര്യം അറിയുക, നമ്മളെ ആരെങ്കിലും വേദനിപ്പിച്ചു കഴിഞ്ഞാൽ, നമ്മൾക്ക് ആരെങ്കിലും ഒരു നഷ്ടം വരുത്തിയാൽ, നമുക്ക് ആരെങ്കിലും ഒരു മുറിവേൽപ്പിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ അറിഞ്ഞുകൊള്ളുക ആ മുറിവേൽപ്പിച്ച വ്യക്തിക്ക് പിന്നെ നിങ്ങളിൽ ഒന്നും കാര്യമായിട്ട് ചെയ്യാനില്ല. ഹല്ലേലൂയ്യ ഹല്ലേലൂയ്യ. അവരെത്ര സുഖപ്പെടുത്താൻ നോക്കിയാലും സുഖപ്പെടിയല്ല. അതാണ് കാര്യം. ഞാൻ ഉദാഹരണം പറയാം, അപ്പോൾ നിങ്ങൾ കുറച്ചുകൂടെ മനസ്സിലാവുകയായിരിക്കും. ഒരിക്കൽ ഒരു ചെറുപ്പക്കാരൻ വന്ന് എന്നോട് പറഞ്ഞു, അച്ഛാ ഒരു പൊതു ഒരു ചെറിയ മീറ്റിങ്ങിൽ വെച്ച് എൻ്റെ വലിയ സുഹൃത്തൊക്കെ ആയിരുന്നു അവൻ പരസ്യമായി എന്നെ അപമാനിച്ചു. മറ്റു പലർക്കും തെറ്റിദ്ധാരണ ഉണ്ടാകത്തക്കവണ്ണം അവൻ ചില പ്രസ്താവനകൾ എന്നെ കുറിച്ച് നടത്തി. എൻ്റെ ചങ്കിടിഞ്ഞു പോയി. ഞാൻ അത്ര സുഹൃത്തായിട്ട് കരുതിയവനാണ്. ഏതായാലും അന്നു മുതൽ ആ മുറിവുണങ്ങാതെ എൻ്റെ ഉള്ളിൽ ഇരിക്കുകയാണ്. പിന്നെ ഞാൻ ധ്യാനത്തിൽ പോയി, ഞാൻ അവന് വേണ്ടി പ്രാർത്ഥിച്ചു വച്ചാ, പക്ഷെ ആ മുറിവ് എൻ്റെ ഉള്ളിൽ അങ്ങനെ ഇരിക്കുകയാണ്. ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു, ദൈവമേ എന്നെങ്കിലും അവന് തെറ്റുപറ്റിപ്പോയെന്നൊന്ന് അവൻ എൻ്റെ മുമ്പിലൊന്ന് സമ്മതിച്ചാൽ എൻ്റെ ഈ മുറിവ് പൂർണ്ണമായി ഉണങ്ങും. അതിനവ് സമ്മതിക്കണ്ടേ? ഹല്ലേലൂയ്യ. 5 കൊല്ലം ഇവരിങ്ങനെ പ്രാർത്ഥിച്ചൊക്കെ കാത്തിരുന്നു. 5 വർഷം കഴിഞ്ഞപ്പോൾ അവരെവിടെയും ഒരു ധ്യാനത്തിന് പോയി. അതിനുശേഷം ഇവൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, സഹോദര അന്ന് എനിക്ക് നിന്നോട് ചില കലിപ്പൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞു പോയതാണ്. ഞാൻ പറഞ്ഞത് നുണയാണെന്ന് എനിക്കറിയാം, പക്ഷേ അതുപോലെ പലരും ഒക്കെ നിന്നെ തെറ്റിദ്ധരിച്ചു പോയി. എനിക്കിപ്പോൾ ഒന്നും ചെയ്യാനില്ല, നീ എന്നോട് ക്ഷമിക്കണം. അവർ കാലിൽ പിടിച്ച് മാപ്പ് ചോദിച്ചു. മാപ്പ് ചോദിച്ചപ്പോഴേക്കും ഇവൻ വളരെ വികാരഭരിതനായി അവനെ കെട്ടിപ്പിടിച്ച് ഇവൻ പൊട്ടിക്കരഞ്ഞു. അങ്ങനെ അവൻ്റെ മനസ്സ് ഫ്രീ ആയി. ഈ വ്യക്തി എന്നെ അടുക്കൽ വന്ന് പറഞ്ഞു, അച്ഛാ 5 വർഷം പ്രാർത്ഥിച്ചത് സംഭവിച്ചു, അത്ഭുതം സംഭവിച്ചു. എന്താണ്? അവൻ വന്ന് എന്നോട് മാപ്പ് ചോദിച്ചു. ഞാൻ ചോദിച്ചു, ഇപ്പോഴോ? ഇപ്പം എൻ്റെ ഉള്ളിലെ ഭാരമെല്ലാം മാറി, ഞാൻ ഫ്രീ ആയി അച്ഛാ. ശരിയാണ്, അവന് മുഖത്ത് നോക്കിയപ്പോൾ നല്ല സന്തോഷവും ഒക്കെ ഉണ്ടായിരുന്നു. 2 മാസം കഴിഞ്ഞ് ഞാൻ ഈ സഹോദരനുമായി ഒരുമിച്ച് അല്പം യാത്ര ചെയ്യാനിടയായി. ഇപ്പം യാത്ര ചെയ്യുന്നതിനിടയിൽ ഞാൻ ഇവരോട് പറഞ്ഞു, 2 മാസം മുമ്പ് നിന്റെ മുഖത്ത് കണ്ട സന്തോഷമൊന്നും ഇപ്പം കാണുന്നില്ലല്ലോ എന്ന്. അപ്പം ഇവൻ എന്നോട് പറയുക, എന്നാലും അച്ഛാ ദ്രോഹി 5 കൊല്ലം എടുത്തില്ലേ മാപ്പ് പറയാനായിട്ട്? ഹല്ലേലൂയ്യ ഹല്ലേലൂയ്യ ഹല്ലേലൂയ്യ.
അഞ്ചു കൊല്ലം ഞാൻ വേദനിച്ചില്ലേ? ഹല്ലേലൂയ്യ ഹല്ലേലൂയ്യ. അവർ അഞ്ചു കൊല്ലത്തിന് മുമ്പ് പറഞ്ഞിരുന്നെങ്കിൽ ഹല്ലേലൂയ്യ, അത് എവിടെ കൊണ്ട് പരിഹരിക്കും? പ്രിയപ്പെട്ടവരെ, ഇനി ഞാൻ പറയാൻ പോകുന്ന വാചകം നിങ്ങൾ ശ്രദ്ധിക്കുക. നിന്റെ ജീവിതത്തിൽ ഒരു മുറിവുണ്ടായാൽ ആ മുറിവ് നൽകിയവരെ ഒന്നും പ്രതീക്ഷിച്ച് നീ മുറിവടക്കാനുള്ള പ്ലാൻ ഉണ്ടാക്കിയേക്കല്ലേ? നിന്റെ ജീവിതത്തിലൊരു മുറിവുണ്ടായാൽ ഈ മുറിവടക്കാൻ ലോകത്തിൽ ആർക്കും സാധ്യമല്ല, ആർക്കും സാധ്യമല്ല. ഈ മുറിവണക്കാൻ ഒരേ ഒരു വ്യക്തിക്കേ കഴിയൂ, അത് യേശുവിന് മാത്രം. പ്രൈസ് ദി ലോർഡ്. യേശുവിന് പിതാവ് ഏൽപ്പിച്ച ശുശ്രൂഷയ കണ്ടോ? യേശയ്യ 61 മുതലുള്ള തിരുവചനങ്ങൾ നിങ്ങൾ വായിച്ചു നോക്കൂ. അവിടെ പറയുകയാണ്, ഹൃദയം തകർന്നവരെ സുഖപ്പെടുത്തുവാൻ, അതിനാണ് ഈശോ വന്നത്. ആരെല്ലാം ഹൃദയം തകർന്ന് ഇരിപ്പുണ്ടോ അവരെയെല്ലാം സുഖപ്പെടുത്തുവാൻ പിതാവ് തൻ്റെ പുത്രനെ അയച്ചിരിക്കുന്നു. സുഖപ്പെടുത്തുക എന്നത് ക്രിസ്തുവിൻ്റെ ശുശ്രൂഷയാണ്, പിതാവ് യേശുവിനെ ഏൽപ്പിച്ച ശുശ്രൂഷയാണ്. വേറെ ആർക്കും ആ ശുശ്രൂഷ ലോകത്തിലില്ല. ഹല്ലേലൂയ്യ ഹല്ലേലൂയ്യ. അതുകൊണ്ട് നിനക്കൊരു മുറിവുണ്ടായോ, ആ മുറിവ് സുഖപ്പെടുത്താൻ ഒരാൾക്കേ കഴിയൂ, അത് യേശുവിന് മാത്രമേ കഴിയൂ. ഹല്ലേലൂയ്യ. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ തലയ്ക്കാതിറങ്ങുന്ന ചിന്ത എന്താണെന്നറിയാവോ? ആ മുറിവേൽപ്പിച്ചവർ ഇവിടെ വന്ന് ഒന്ന് കുരിഞ്ഞു നിന്ന് ഒന്ന് കണ്ടുതിരി തൂകിയാൽ നമ്മുടെ ഭാരം പോകുമെന്ന് ഇല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ്യ. അവരൊരു മാപ്പ് ചോദിച്ചാൽ നിന്റെ പ്രശ്നം അവസാനിക്കുന്നു, വെറുതെയാണ്, ഇല്ല. ഹല്ലേലൂയ്യ ഹല്ലേലൂയ്യ. നീ ആഗ്രഹിക്കുന്നത് യഥാർത്ഥമായൊരു സൗഖ്യമാണെങ്കിൽ നീ ഈ മുറിവിലേക്ക് ഒരാളെ മാത്രം വിളിക്കൂ, യേശുവിനെ മാത്രം. ഹല്ലേലൂയ്യ ഹല്ലേലൂയ്യ. അതുകൊണ്ട് നാളുകളായി ക്ഷമിക്കാൻ പറ്റാതെ വേദനിച്ചു കഴിയുന്ന എല്ലാ സഹോദരങ്ങളും ആദ്യമായി ഇന്ന് ഈ പ്രഭാതത്തിൽ ചെയ്യേണ്ടത്, നിന്നെ വേദനിപ്പിച്ച, നിനക്ക് കഷ്ടം വരുത്തിയ, നിനക്ക് നഷ്ടം വരുത്തിയ, നിനക്ക് അവമാനം വരുത്തിയ, നിന്നെ നിനക്ക് അവഗണന, നിന്നോട് അവഗണന കാണിച്ച അവരെ നീ വെറുതെ വിടുക. അവർക്കിനി ഒന്നും ചെയ്യാനില്ല, ഒരൊറ്റ ആൾക്കേ ചെയ്യാനുള്ളൂ. ആർക്കാണത്? യേശുവിന്. ഹല്ലേലൂയ്യ. അതുകൊണ്ട് നീ യേശുവിനെ മാത്രം പ്രതീക്ഷിക്കുക. അതുകൊണ്ടാണ് നമ്മുടെ മുറി ഉണങ്ങാതിരിക്കുന്നത്. നീ യേശുവിനെ അല്ല പ്രതീക്ഷിക്കുന്നത്, നീ അവരിവരെയൊക്കെ പ്രതീക്ഷിക്കുക. അവരിവരെയെല്ലാം പ്രതീക്ഷിക്കുമ്പോൾ നീ അവരുടെയെല്ലാം വില കുറഞ്ഞ സഹതാപത്തിൻ്റെ പുറകെ നടക്കുകയാണ്. നമുക്കെന്തിനാ സഹതാപം? അയ്യോ പാവം, നീ എന്തുമാത്രം സഹിച്ചു. ചിലർ അത് മാത്രം കേട്ട് ഒരു നിമിഷം സന്തോഷിക്കും. എന്തിനാണ് ഈ വില കുറഞ്ഞ സഹതാപം? സഹതാപത്തിന് നമ്മുടെ മുറി ഉണക്കാൻ പറ്റുമോ? നിനക്ക് വേണ്ടത് ഒരു സഹതാപമല്ല, നിനക്ക് വേണ്ടത് മറ്റുള്ളവരുടെ ഒരു കയ്യടിയല്ല നിനക്ക് വേണ്ടത്, നിനക്ക് വേണ്ടത് സൗഖ്യമാണ്. സൗഖ്യമാണ് നിനക്ക് വേണ്ടത്. ഹല്ലേലൂയ്യ. ഈ സൗഖ്യം തരാൻ ഒരൊറ്റ വ്യക്തിക്കേ കഴിയൂ, അത് യേശുവിന് മാത്രമാണ്. അത് ക്രിസ്തുവിനെ ഏൽപ്പിച്ച ശുശ്രൂഷയാണ്. കണ്ടോ? ഹല്ലേലൂയ്യ ഹല്ലേലൂയ്യ. തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് അവൻ ഇവിടുന്ന് ഉത്തരമരളും. അതുകൊണ്ട് ഈശോ നോക്കുകയാണ്, ആരാണ് എന്നെ വിളിക്കുന്നത്? നീ ഇവിടെ നിന്നുണ്ട് കർത്താവേ, ഈ മുറിവടക്കാൻ നീ എൻ്റെ ഉള്ളിലേക്ക് വരണമേ എന്ന് പ്രാർത്ഥിച്ചാൽ അവൻ നിന്റെ മുമ്പിൽ വരും. കാരണം അത് അവൻ്റെ ശുശ്രൂഷയാണ്. ഹല്ലേലൂയ്യ ഹല്ലേലൂയ്യ. ആരാണോ യേശുവിനെ സ്വീകരിച്ചത് അവർക്കും ഈ ശുശ്രൂഷ കിട്ടുന്നു. കാരണം അവരിൽ വസിച്ചുകൊണ്ട് യേശു ആ ശുശ്രൂഷ അവരിലൂടെ ചെയ്യുന്നു. പക്ഷേ ശുശ്രൂഷ ചെയ്യുന്നത് യേശുവാണ്. ഹല്ലേലൂയ്യ ഹല്ലേലൂയ്യ ഹല്ലേലൂയ്യ. അപ്പൊ ഈശോ നിന്നെ സുഖപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് നിന്നെ വേദനിപ്പിച്ച, നിന്നെ മുറിവേൽപ്പിച്ച വ്യക്തികൾ നീ അവരെക്കുറിച്ച് എന്ത് പറയണം? അതും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അവരെ നമുക്ക് നമ്മുടെ മനസ്സൊന്ന് മാറ്റിക്കളഞ്ഞ് അവരോട് ക്ഷമിച്ച് കഴിഞ്ഞാലേ നമുക്ക് ഈശോയുടെ സൗഖ്യം സ്വീകരിക്കാൻ കഴിയും. ഹല്ലേലൂയ്യ. അപ്പം അതുകൊണ്ട് നമ്മൾ പൂർണ്ണമായി ക്ഷമിക്കുവാനായിട്ട് തയ്യാറാകണം. അതിന് മുമ്പ് തന്നെ നമ്മൾ ചെയ്യണം, വിധിവാചകം ഉപേക്ഷിക്കുക, എന്നിട്ട് ഈശോയോട് ചേർന്ന് അവരെ നിരപരാധിയായിട്ട് പ്രഖ്യാപിക്കുക. നമ്മളെ ആരെല്ലാം വേദനിപ്പിച്ചിട്ടുണ്ടോ അവരെ നിരപരാധിയായി പ്രഖ്യാപിച്ച് അവരെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക.
അതിനുശേഷം ഇത് ഈ ഉണ്ടായ മുറിവിൽ നിന്ന് വലിയ അനുഗ്രഹം ദൈവം തരാനായിട്ട് ആഗ്രഹിക്കുന്നു, നന്മയാക്കി മാറ്റാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് നഷ്ടപ്പെട്ടത് എത്രയോ ചെറുത്, ദൈവം തരാൻ പോകുന്നത് എത്രയോ വലുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ജീവിതം മുഴുവനും മാറിമറിയും. ഇത് ഞാൻ ഒന്നും കൂടെ വ്യക്തമാക്കപ്പെട്ടെ, ദൈവം അത്ഭുതം ചെയ്യാൻ പോകുന്നത് ഈ മുറിവിലാണ്. മറ്റുള്ളവരും നിനക്കുണ്ടായ വിഷമത, അവരും നീ ഏറ്റ മുറിവ്, അവർ നിനക്കുണ്ടായ നഷ്ടം കഷ്ടം, അവർ നിനക്ക് നൽകിയ അവഗണന റിജക്ഷൻ, ഇതിലാണ് ദൈവം തൊട്ട് അത്ഭുതം ചെയ്യാൻ പോകുന്നത്. അതിന് നീ ദൈവത്തെ മാത്രം വിളിക്കുക. അത് ആര് തന്നോ അവരെ നീ നിരപരാധിയായിട്ട് പ്രഖ്യാപിക്കുക. ആ നിരപരാധിയായി പ്രഖ്യാപിച്ചുകൊണ്ട് ചെല്ലാനുള്ള പ്രാർത്ഥന ഈശോ കുരിശിൽ കടന്നുകൊണ്ട് നമുക്ക് പറഞ്ഞു തന്നു. അതുകൊണ്ട് നീ ഈശോയോട് ചേർന്ന് അവരെ നിരപരാധിയായിട്ട് പ്രഖ്യാപിക്കുക. ദൈവമേ, അവർക്ക് എന്നെ അറിയാൻ പാടില്ലാത്തത് കൊണ്ടാണ് അവർ അങ്ങനെ ചെയ്യുന്നത്. ഞാൻ അവരെ വിധിക്കുന്നില്ല. അവരുടെ ഈ പ്രവൃത്തിയുടെ കാരണം അവരുടെ അറിവില്ലായ്മയാണ് എന്ന് എപ്പോൾ നിന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് എഴുതി തരുന്നുവോ ആ നിമിഷം തൊട്ട് നീ ഒരു പുത്തൻ വ്യക്തിയായി മാറും. അഹങ്കാരിക്ക് ഒരിക്കലും ദൈവത്തെ കണ്ടുമുട്ടാൻ പറ്റുകയില്ല. ഒരു കൂട്ടരെ ജീവിതത്തിൽ ബലഹീനരാണെന്ന് അറിയുന്നവര്, മറ്റവര് അറിയാൻ പോകുന്നവര്, സ്നേഹിക്കുന്നതിന് വിലയുണ്ട്. ഇങ്ങോട്ട് സ്നേഹം തരാത്തവരെ സ്നേഹിക്കുന്നതിന് വിലയുണ്ട്.